ഈ നിക്കറി ചൊല്ലുന്ന ചില സന്ദർഭങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ലാ ലാ ഇലാഹ അല്ലാതെ ഒരു 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 ഇലാഹുമില്ല വഹദഹു അവൻ ഏകനാണ് അവന് ഇല്ല പങ്കുകാരനും ലഹുൽ ഇല്ലു അവനാണ് പരമാധികാരം വലഹുൽ ഹംദു അവനാണ് അൽഹംദ് അൽഹം വഹു അവൻ കുല്ലി എല്ലാ കാര്യത്തിനും അല്ലെ എല്ലാ കാര്യത്തിന്മേലും കഴിവുള്ളവനാണ് സർവശക്തനാണ് എന്ന് رآتي وركمن رنا لآ إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم ينتصر له ين حديث البنتورة أذن ربي اغفر لي أن ترأتكم ربي إنكني يعني പുറത്തു തരണമേ എന്ന് എന്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കു ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതേപോലെ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെടുന്നതുമാണ് സുബഹാൻ അള്ളാഹി അള്ളാഹു അല്ലാതെ ഒരു സുബഹാൻ അള്ളാഹി അള്ളാഹു പരിശുദ്ധനാണ് അലഹന്ദി അവനാണ് അൽഹന്ത് സർവസ്തുതിയും അല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു ഒരു ആരാധ്യനുമില്ല അക്ബർ ഏറ്റവും വലിയവൻ അതായത് നന്മ നേടാനുള്ള ശക്തിയോ ഏതെങ്കിലും തിന്മ തടയാനുള്ള കഴിവോ ഉന്നതനും മഹാനുമായ അലിയും അദീമുമായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്ന് ഇനി സുബഹി നിസ്കാരത്തിന്റെയും മഹരീബ് നിസ്കാരത്തിന്റെയും ഉടനെ ൾ തിരിക്കുന്നതിന് മുമ്പായി അതായത് ഉടനെ തവണ ചൊല്ല ഇവിടെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ചിലതിൽ അത് വന്നിട്ടില്ല ബി അവന്റെ കയ്യിലാണ് നന്മ ആരുടെ അള്ളാഹുവിന്റെ നീ തിക്ർ നൂറ് പ്രാവശ്യം സുബഹിക്ക ശേഷം ചൊല്ലുക എന്നത് ചില ഹദീസുകളിൽ കാണുന്നുണ്ട് ആ ഹദീസ് ഹൽബാനി റഹ്മ ഉൾപ്പെടെ ചില മഹദ്യസുകൾ സ്വീകാര്യമായി കണക്കാക്കിയിട്ടുണ്ടെങ്കിലും അധിക മഹദ്യസുകളും പ്രസ്തുത ഹദീസ് ദുർബലമാണ് എന്ന് ചെയ്തതായിട്ടാണ് മനസ്സിലാവുന്നത് ഇനി ആ ഹദീസ് സ്വഹി ആണെങ്കിൽ തന്നെ നിസ്കാരത്തിന് ശേഷം ഇമാവ് കുറെ എത്രയധികം സമയം നൂറ് പ്രാവശ്യക്ക് തിക്ർ ചൊല്ലുന്ന അത്രയും സമയം രിക്ക എന്നത് അത് ഹദീസിൽ വന്ന റിപ്പോർട്ടിന് വിരുദ്ധമാണ് അതുകൊണ്ട് അങ്ങനെ ആ ഹദീസ് പ്രകാരം അവർ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് മാമൂങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് ചൊല്ലുകയാണ് വേണ്ടത് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണാം ഇനി നിസ്കാരത്തിന് ശേഷം ചൊല്ല

ഐഹിക വിഭവങ്ങളും സമ്പത്തും സുഖ സൗകര്യങ്ങളും ഒക്കെ ഉള്ളവൻ മിങ്കിൽ നിന്ന് അൽ ജദ്ദു അവന്റെ ഐഹിക വിഭവങ്ങൾ സമ്പത്ത് സുഖ സൗകര്യങ്ങൾ വിഭവങ്ങൾ ഇതൊന്നും പ്രയോജനപ്പെടുകയില്ല എന്താ പ്രയോജനപ്പെടുകയുള്ളൂ അള്ളാഹുവിന്റെ അടുത്ത് പ്രയോജനപ്പെടുത്ത പ്രയോജനപ്പെട്ട എന്താണ് ആ വ്യക്തി അള്ളാഹുവിന്റെ തായത്തിലായി അള്ളാഹുനെ വഴിപ്പെട്ടുകൊണ്ട് ചെയ്ത സൽക്കർമ്മങ്ങളാണ് പ്രയോജനപ്പെടുക അതാ കുറെ സ്വത്തും മുതലുണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രയോജനപ്പെട്ടുണ്ട് അത് അള്ളാഹുന്റെ ചെലവഴിച്ചാൽ അത് അള്ളാഹുവിന്റെ താരത്തിലായിക്കൊണ്ടുള്ള صالح كرب معنا هذا إني لا إله إلا الله وحده لا شريك له له الملك وله الحمد هو على كل شيء قدير لا حول ولا قوة إلا بالله لا إله إلا الله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره المكافرون لا حول ولا قوة إلا بالله لا إله إلا الله ولا نعبد

ലഹു സമർപ്പണം സമർപ്പണം ൊണ്ട് എന്ന് സത്യനിഷേധികൾ അത് നിഷേധിച്ചാലും അല്ലെങ്കിൽ അത് തിരസ്കരിച്ചാലും ശരി നിസ്കാരത്തിന് ശേഷം സുബാൻ അലഹദില്ലാഹു അക്ബർ മുപ്പത്തി മൂന്ന് അങ്ങനെ ആകെ പ്രാവശ്യം ചൊല്ലിയ ശേഷം തൊണ്ണൂറ്റി ഒമ്പത് വന്നിട്ടുണ്ട് Okay. جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته